സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറിയന്റൽ ബെഡ് ആൻഡ് ഫർണിച്ചർ മുതലക്കുളം, ഓറിയന്റൽ ഫർണിച്ചർ മാർച്ച് ആൻഡ് ബെഡ് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. ഓർമ്മച്ചെപ്പുകൾ തുറന്ന വെങ്ങല്ലൂരിൽ ഗാർഡിയൻ ഫാമിലി കൂട്ടായ്മ. ഗാർഡിയൻ കൺട്രോൾ ലിമിറ്റഡ് എന്ന വ്യവസായ സ്ഥാപനത്തിൽ പ്രാരംഭകാലമായ 1987 മുതൽ ജോലി ചെയ്തവരാണ് ഒരുമിച്ച് ചേർന്നത്. ഓർമ്മക്കൂട് 2022 എന്ന പേരിൽ നടന്ന സംഗമത്തിൽ 180 പേർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവർ ഒത്തുചേരാറുണ്ടെങ്കിലും ഒരു വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരുടെ പുനഃസമാഗമം അപൂർവമാണ്. വെങ്ങല്ലൂർ ഗാർഡിയൻ കൺട്രോൾസ് ലിമിറ്റഡിൻ്റെ സ്ഥാപനകാലമായ 1987 മുതൽ ഇവിടെ ജോലി ചെയ്തു വന്നവരുടെ കൂട്ടായ്മ ഗാർഡിയൻ ഫാമിലി എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഓർമ്മക്കൂട്ട് 2022 എന്ന പേരിൽ നടന്ന സംഗമം ബെങ്കലൂർ മോൺലിറ്റ് ഹോട്ടലിലാണ് ചേർന്നത്. 180 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കമ്പനിയുടെ സ്ഥാപക മാനേജിംഗ് ഡയറക്ടറും എസ് ശരീരനുമായ പി കെ കോശിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. യോഗത്തിൽ മുൻ പ്ലാനിംഗ് മാനേജർ സി നാരായണൻ അധ്യക്ഷനായി. ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഈ ചോദ്യം എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇത്തിരി സമയമെടുത്തു. അപ്പം ബാബു സാർ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, അതേ തമ്പുരാനെ കോച്ച് ചോദിക്കുന്നത് കെൽട്രോൺ 10,4,500 പേര് ജോലി ചെയ്യുന്ന കെൽട്രോൺ, അവിടെ ഒരു മാനേജർ ലെവലിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ, ഭാര്യ തിരുവനന്തപുരത്തെ സ്കൂളിൽ ജോലി, മോളവിടെ പഠിക്കുന്നു, ഫാദറിലെയും മദറിലെയും അവിടെ കൂടെ ഉണ്ട്, വീടുണ്ട്, സെറ്റിലായി. നിങ്ങൾ അതും വിട്ട് ഇന്ന് ഈ ഗാർഡിയൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വെറും പേപ്പർ വർക്കിൽ മാത്രമേ ഉള്ളൂ, പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നിൽക്കുന്ന ഈ കമ്പനിയെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി വിശ്വാസക്കുറവുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു, കാരണം ആരും എന്നോട് ചോദിക്കും ആ വലിയ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വരുമോ വരുന്ന എന്തിനാണെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർത്ത് പറയുകയാണ്, ഐ വുഡ് ലൈക്ക് ടു ബി എ ബിഗ് ആനിമൽ ഇൻ എ സ്മോൾ ജംഗിൾ ദാൻ എ സ്മോൾ ആനിമൽ ഇൻ എ ബിഗ് ജംഗിൾ. ഗാഡിയൻ കെൽട്രോൾ എന്ന് പറഞ്ഞാൽ വലിയ മഹാ വലിയ കൊടുങ്കാടാണ്. അതിനകത്ത് ഞാനൊരു മാനേജർ എന്ന് പറയുന്നത് മാനേജർ, സീനിയർ മാനേജർ, ജനറൽ മാനേജർ എന്നൊക്കെ പറഞ്ഞ 50 ആൾക്കാരുണ്ട്, അതിനകത്ത് ഒരു മാനേജർ മാത്രമേ ഞാൻ. കമ്പനിയിൽ ജോലി ചെയ്തു വരവേ അകാലത്തിൽ മരണമടഞ്ഞ 17 ജീവനക്കാരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് യോഗം തുടർന്നു. കമ്പനിയുടെ ആരംഭകാലം മുതൽ 1990 വരെ ഉണ്ടായിരുന്ന ജനറൽ മാനേജർ രാജൻ തമ്പുരാൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ജനറൽ മാനേജറായി സേവനമനുഷ്ഠിച്ച് 2005 വിരമിച്ച രാമേന്ദ്രൻപിള്ള അനുബന്ധ പ്രഭാഷണവും നടത്തി. നിലവിൽ കമ്പനിയുടെ ജനറൽ മാനേജറായ റോയി എബ്രഹാം ആശംസകൾ അർപ്പിച്ചു. മുൻ ജീവനക്കാരായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, അഡ്വക്കേറ്റ് വിനോദ് കുമാർ, നജീബ് പി എ, ശ്രീകുമാർ വി ജെ, യോഹന്നാൻ, സന്തോഷ് കുമാർ പി ജി, മാത്യു ജോർജ്, സാജു കെ പി, മീനാകുമാരി കെ ജി, സുധാകരൻ നായർ ടി കെ, സെലീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. INECR യോഗത്തിൽ നന്ദി പറഞ്ഞു. പൊതുയോഗത്തോടനുബന്ധിച്ച് ഉച്ചഭക്ഷണവും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു.